ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാധി രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭി രാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തകാരാമ ശ്രീരാമ മമ ഹൃദി രമതാ രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. വിച്ഛിന്നാഭിഷേകം. അന്നേരമാദിത്യനു മുതിച്ചീടിന മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തൊരു മൂലമതിനെന്നു മനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദം മന്ദം. തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം ദുഃഖാനതിദ്രുതം എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിന്താകുലതയ കണ്ടു സുമന്ത്രരും സത്വരം കൈകേതന്നോടു ചോദിച്ച ദേവനാരീ സമേ രാജപ്രിയതമേ ദേവീ കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ. ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാണാശു സുമന്ത്രരോടന്നേരം ധാത്രീപതീന്ദ്രന് നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതോ കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതോ തന്നുടെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും രാമനെ കാണാൻ ദുഃഖം നിപേന്ദ്രന് രാമനെ ചെന്ന് വരുത്തുക വൈകാതെ എന്നതോ കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നോ കുമാരനെ കൊണ്ടുവരാമല്ലോ. സുന്ദരനായൊരു രാമകുമാരന നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നത് കേട്ട് സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിന താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ദിരേ ചെന്ന് പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിന രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുത്ഥായ സംഭ്രമ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ ഏണിതോ ഭൂപനും താതനെ ചെന്നെടുത്ത ശ്ലേഷവും ചെയ്ത് സാദരം തന്റെ മടിയിൽ കിടത്തിന ശ്രീരാമദേവനും ചോദിച്ചിടന്നേരം കാര
ദുഃഖത്തിന് നേരേ പറവിനറിഞ്ഞവരുന്നതു നേരം പറഞ്ഞതു കേകയ പുത്രിയും കാരണം താത ദുഃഖത്തിന് നീ തന്നേ പാരേ സുഖം ദുഃഖമൂലമല്ലോ നൃണ രണ്ടുവരം മമദത്തമായിട്ടുണ്ട് പണ്ടു നിങ്ങാതനാൽ സന്തുഷ്ട ചേതസ നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിക നീ എത്രയോ മേറ്റം വ്യഥിതനായി ചൊല്ലിനാ ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം മനസേ ഖേദമതില്ലെന്നെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ രാജ്യമെന്നാലെന്നറിയുക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ രചിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പറിയുക നീ രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിടിനാളാദര താതൻ നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം വരം പിന്നെയൊന്നുണ്ട് വെണ്ടുന്നു നീ പതിനാല് സംവത്സരം കാനനേ താപസവേഷേണ വാഴുകയും വേണം നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവ നിന്നത് ദുഃഖമാകുന്നതും എന്നത് കേട്ട് ശ്രീരാമനും ചൊല്ലിനാൽ ഇന്നതേനെന്തൊരു വൈഷമ്യമായതും ജൈകഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി രാഘവവാക്യം കേട്ടു ഭൂപതി ശോകേന നന്ദനം തന്നോടു ചൊല്ലിനാ നിന്നെ തിരിഞ്ഞ് പൊറുക്കുന്നതെങ്ങനെ എന്നെ തിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന കണ്ണുനീരോലോലവാർത്തു കരയുകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടു ചുടെ ദീർഘമായി നീക്കയും ഹിന്ദനായൊരു പിതാവിനെ കണ്ടുടൻ എന്തിനും താതൻ വ്യഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതെ സോദരൻ നാടും ഭരിച്ചീടുക സാദരം ഞാനരണ്യത്തിലും വാഴുവൻ മാതാവ് കൈസല്യ തന്നെയും വന്ദിച്ച് മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതീനായി വരുവേനെന്നരുൾ ചെയ്ത് ദേവനും മാതൃദേഹം പൊക്കതു നേരം എന്തിൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരും നേടുക ഭുജിപ്പാതിനാശുനി എന്നു മാതാവും പറഞ്ഞോരനന്തരം
ഹൃദയത്തെ അടക്കീര കൂവരൻ തന്നുടെ മാതാവിനോടരുൾ ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാനവസരമില്ലമ്മേ, ക്ഷിപ്രാമരണ്യവാസത്തിനു പോകണം. മുൾപാടുകേക്കയ പുത്രിയാമമ്മയ്ക്ക് മൽപിതാരണ്ട് വരം കൊടുത്തിടിന. ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിൽ നയക്കുന്നതും മറ്റേതും. തത്ര പതിനാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പരമോഹിച്ചു വീണിരാളാകുല. തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്ന് നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടു പോകേണം മടിയാതെ. നിന്നെ തിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ എന്തു പിഴച്ചിതു കൈകേയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാ.